ബ്രൈഡൽ ബൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നുവെച്ചാൽ അത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബൊക്കെയാണ്. ഫ്രഷ് ഫ്ലവർ പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്രഷ് ഫ്ലവറിൻ്റെ ഒക്കെ ഇപ്പോൾ പണ്ട് നേരത്തെ നമ്മൾ ഫ്രഷ് ഫ്ലവറിൻ്റെ ബൊക്കെയാണ് ഒത്തിരി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ ബൊക്കെ ഒത്തിരി പേര് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്ലവറിൻ്റെ ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഫ്ലവർ വേണം. ഇപ്പോൾ സോണാവുടിൻ്റെ ഫ്ലവറാണ് നമ്മളത് ഉണ്ടാക്കി എടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്ലവേഴ്സ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക്. പിന്നെ വേണ്ടത് ഡ്രൈ ലീവ്സാണ്. ഡ്രൈ ലീവ്സും നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ബോൾസ് വാങ്ങിക്കാൻ കിട്ടും ഡ്രൈയുടെ തന്നെ. പിന്നെ ഇതുപോലെയൊക്കെ ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒത്തിരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതാണ് അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്ലവർ എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലീഫ്. പിന്നെ നമുക്ക് പറ്റിയ ഏതെങ്കിലും സീഡ്സ് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് അതും സെലക്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് മൂന്നും കൂടെ പിടിക്കും. മൂന്നും കൂടെ പിടിച്ച് നമ്മളിത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയാണിത്. ഇത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ തിൻ വയറാണ്. ഇത് നമുക്ക് കട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ലെങ്ത്തിൽ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇത് മീഡിയം സൈസാണ് ഈ വയർ. ഈ മീഡിയം സൈസ് വയറിനെ നമ്മൾ സ്റ്റെമ്മായിട്ട് എടുക്കുക. ഇത് നമ്മൾ ആവശ്യമുള്ള ഫ്ലവർ ലീഫ് അതിൻ്റെ ഫില്ലേഴ്സ് എല്ലാം വെച്ചിട്ട് മീഡിയം സൈസ് വയറ് നമ്മൾ അതിനോട് ചേർത്ത് പിടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ബൊക്കേക്ക് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ബൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം നമ്മൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ കെട്ടുകമ്പി വെച്ചിട്ട് അതിനെ ചുറ്റിയെടുക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട വർക്ക്. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഒത്തിരി ഫ്ലവേഴ്സ്, അതായത് ഏകദേശം ഒരു 25-30 ഫ്ലവേഴ്സാണ് നമുക്കൊരു സാധാരണ ഒരു മീഡിയം സൈസ് ബൊക്കയിൽ വേണ്ടത്. അതല്ല അതിനേക്കാളും ചെറിയ ബൊക്കെ മതിയെങ്കിൽ അതനുസരിച്ച് 20 ഫ്ലവേഴ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ഫ്ലവേഴ്സിനനുസരിച്ച് ലീഫും അതിൻ്റെ ഫില്ലേഴ്സും കൂടെ ഒപ്പം റെഡിയാക്കി എടുക്കുക. നന്നായിട്ട് ചുറ്റിയിട്ടുണ്ട്. പിന്നെ സ്റ്റെമ്മിന് നമുക്ക് ഇത്രയും ലെങ്ത് ആവശ്യം വരില്ല. നമുക്ക് ആവശ്യത്തിന് ലെങ്ത് അനുസരിച്ച് അതിനെ കട്ട് ചെയ്ത് മാറ്റിക്കളയണം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഡ്രൈഡ് ആയതുകൊണ്ട് നമുക്ക് ഗ്രീൻ ഫ്ലവർ ടൈപ്പ് ഗ്രീൻ വേണമെന്നില്ല. വൈറ്റോ ബ്രൗണോ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ ഫ്ലവർ ടൈപ്പ് ആയാലും കുഴപ്പമില്ല. ഗ്രീൻ വേണമെന്നില്ല. അതല്ല ഇനി ഇതൊന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് ഗ്രീനെ കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രീൻ വെച്ചാലും കുഴപ്പമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊന്നും ഉള്ളിലേക്കൊന്നും കാണില്ല. അത് ഇപ്പോൾ സാധാരണ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിന് ചുറ്റുന്ന പോലെ തന്നെ ഫ്ലവർ ടൈപ്പ് ചുറ്റിയെടുക്കണം. അപ്പോൾ ഓരോ സ്റ്റെമ്മും നമ്മളിതുപോലെ ഫ്ലവർ ടൈപ്പ് ചുറ്റി റെഡിയാക്കി എടുക്കും. അപ്പോൾ അത് വളരെ ഈസിയല്ലേ. ഇപ്പോൾ നമുക്കിത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഫ്ലവേഴ്സ് ലീവ്സ് ഫില്ലേഴ്സ് ഒക്കെ ഒറ്റ ഒരു സ്റ്റെമ്മിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലോറൽ ഇതിൻ്റെ തന്നെയാണ്, ബൊക്കെയൊക്കെയുള്ള ഹോൾഡറാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് കട്ട് ചെയ്ത് പീസുകൾ റെഡിയാക്കി വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെം എടുക്കുമ്പോഴും നമുക്കിപ്പോൾ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഗ്ലൂ എന്തെങ്കിലും വേണം. അപ്പോൾ ആ ഗ്ലൂ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിടുക. നമുക്ക് നേരിട്ട് ട്യൂബിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പാലറ്റിലേക്ക് എടുത്തിട്ടിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെമ്മിൻ്റെയും അറ്റത്തേക്ക് നമ്മൾ നന്നായിട്ട് തന്നെ ഗ്ലൂ എടുക്കണം. ഈ ഗ്ലൂ എടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് കുത്തിവെക്കാം. ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ കുത്തി കുത്തി വയ്ക്കാം. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂ ഇടുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് ഊരി പോകണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഗ്ലൂ ഇടുന്നത്. പിന്നെ പെട്ടെന്ന് കാർഡിങ്ങിനും കയ്യിലൊന്നും കൊളുത്തിയാലൊന്നും അത് അങ്ങ് വിട്ടു പോകില്ല. അന്നേരം ഗ്ലൂ ഇടുന്നത് അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ ലെങ്ത്തിൽ തന്നെ വയ്ക്കണം. ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ വരണ്ട. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഇതുപോലെ വുഡ് റോസ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഡ്രൈ ആയതുകൊണ്ട് ഗോൾഡൻ കളറാണ്, ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വുഡ് റോസുകളും നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കയറ്റി കൊടുക്കാം. എല്ലാം ഒരേ ലെങ്ത്തിൽ വരാൻ മാത്രം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു വുഡ് റോസ് കൊടുത്ത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കയറ്റി കൊടുക്കാം.
നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒരു ലെവലിൽ നമ്മൾക്ക് ഒരു ലെവലിൽ ആദ്യം തന്നെ നമുക്ക് എന്നുവെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് വലിയ ബൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് കൂട്ടിക്കൊള്ളണം. ചെറിയ ബൊക്കെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ലെങ്ത് അതനുസരിച്ച് കുറയ്ക്കും. അങ്ങനെ ചെയ്യണം. നമ്മളിപ്പോൾ ഫ്ലവേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് ചെറുതും വലുതും ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ലെങ്ത് വല്ലാണ്ട് കുറച്ചിട്ട് വേണം അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്ന ആ ഒരു റൗണ്ടിലേക്ക് അതിനാദ്യം നമ്മളങ്ങ് അറേഞ്ച് ചെയ്ത് ഈ ഫ്ലവേഴ്സിന് നമ്മളങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ മിക്കവാറും നമ്മൾ ഇത് തന്നെ കൊണ്ട് ആദ്യം ആ റൗണ്ട് നമ്മൾ ഒന്ന് കണക്കാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെയാണ് വെച്ച് വെച്ച് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ ഇടയ്ക്ക് കായകൾ കുത്തി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഡ്രൈയുടെ സീഡ്സ് കിട്ടുന്നത് അത് കുത്തി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഞാൻ കുത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് സ്പീഡിൽ കുത്തിയതുകൊണ്ട് അത്രയും ഫിനിഷിങ് ആയിട്ടില്ല. എന്നാലും ഇതാണ് നിങ്ങൾക്ക് ടെക്നിക്ക് മനസ്സിലായില്ലേ, എൻ്റെ മെത്തേഡ് പിടുത്തം കിട്ടിയില്ല എങ്ങനെയാണ് കുത്തുന്നതെന്നുള്ളത്. അത് അങ്ങനെ അങ്ങനെ നമ്മൾക്ക് കുത്തിയിട്ട് പിന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സീഡ്സൊക്കെ കുത്തി ഫില്ല് ചെയ്ത് ഏകദേശം ഒരു ബൊക്കയുടെ രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലോണം സമയമെടുത്ത് ചെയ്താൽ മതി, ഇത്ര സ്പീഡിലൊന്നും ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീവ്സ് നമ്മൾ സാധാരണ വെറുതെ കട്ട് ചെയ്ത് സെയിം ലീവ്സ് തന്നെ കട്ട് ചെയ്ത്. ഇപ്പോൾ നമ്മൾക്കത് ലീവ്സ് കിട്ടുന്നത് ആക്ച്വലി ഇതുപോലെ ആയിരിക്കും ലീഫുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ലീഫ് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ലെങ്ത്തിലോട്ട് എടുത്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ ആ ലീഫിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തതും സെയിം തന്നെയാണ്. ഇപ്പം നമുക്ക് ഇത് പറ്റത്തുനിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഇടയ്ക്ക് നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ 3-4 പീസ് ഒരുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ വിട്ട് പോകും. തന്നെ ഇത് പല പീസുകളാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, ഇങ്ങനെ വിട്ടുപോകുന്ന പീസുകൾ നമ്മൾ അങ്ങനെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ചിട്ട് അതിനെ കമ്പി കെട്ടി ഒരു സ്റ്റെമ്മാക്കി അങ്ങനെയാണ് ലീഫുകൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ലീഫ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയാണ് ലീഫ് എടുക്കുന്നത്. ഫ്ലവർ പിന്നെ ആൾറെഡി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ സ്റ്റെമ്മോട് കൂടിയാണ്. പിന്നെ നമുക്ക് ഫില്ലേഴ്സ് കിട്ടുന്നതും അതിനും ഒരു സ്റ്റെം ഉണ്ടാവും. ലീഫ് മാത്രമേ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലീഫുകൾ എടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് അത് ഫ്ലവറിൻ്റെ കൂടെ വെക്കാനും പിന്നെ സൈഡിൽ ഇപ്പോൾ ഇവിടെ ബേസ് കുറച്ച് ലീവ്സ് വെച്ച് കൊടുക്കണം ബാക്കിൽ. ഇപ്പം ഞാൻ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ്. കുറച്ചും കൂടി കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. കയറ്റി വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ നമുക്കിപ്പോൾ ബേസ് അവിടെ നമുക്ക് ലേസ് വെച്ചിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ ബാക്കിൽ മുഴുവൻ നമ്മൾ ഈ ലീവ്സ് ഇങ്ങനെ മുഴുവനും ഫില്ല് ചെയ്ത് കൊടുക്കുക. ലേസ് ഇങ്ങനെ അടുപ്പിച്ച് നിറയെ ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് പോവാം. അത് ചിലപ്പോൾ ബാക്കിൽ ഒരു ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ബാക്കിൽ നമ്മൾ ആ ഫ്ലവേഴ്സ് വെച്ചേക്കണേ അതിൻ്റെ ഒന്നും അറിയില്ല. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് അങ്ങ് പൊക്കോളൂ. ഞങ്ങൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. നല്ല നല്ല പീസുകൾ നോക്കി ഹൈറ്റ് നമുക്ക് ഇതിനേക്കാളും മുകളിലേക്ക് നിൽക്കണ്ട, ബൊക്കയുടെ മുകളിലേക്ക് ഹൈറ്റ് നിൽക്കണ്ട. താഴെ തന്നെ നിന്നാൽ മതി, താഴെ ഒപ്പം നിന്നാൽ മതി. താഴെ നിന്നാലും കുഴപ്പമില്ല, മുകളിലേക്ക് പോകാണ്ടിരുന്നാൽ മതി. ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബൊക്കെ ഞാൻ കാണിച്ചാൽ അങ്ങനെ മുഴുവനും ഫില്ല് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിന് വേണ്ടത് ബോയാണ് വേണ്ടത്. ഇപ്പോൾ ബൊക്കയ്ക്ക് നമ്മൾക്ക് ഇത് വേണ്ടിയിട്ട് ബോ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിൻ റിബൺ അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ റിബൺ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അതിൻ്റെ വിത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് 1/4 ഇഞ്ചിൻ്റെ ഉണ്ട്, 1.5 ഇഞ്ച്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വിത്തിലേക്ക് നമുക്കത് എടുക്കാം. ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം, വൈറ്റ് കിട്ടും, ഗോൾഡ്, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിതിപ്പോൾ ബോയിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ പണ്ട് നമ്മൾ ഒത്തിരിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും ഇടുന്നില്ല. പേരിന് നമ്മളൊരു ചെറിയൊരു റിബൺ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നടുക്ക് പിടിച്ചിട്ട്, നടുക്കല്ലെങ്കിൽ കുറച്ച് കയറി ഇറങ്ങിയാൽ പൊതുവേ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ വളച്ച് പിടിക്കാം. ഇത് 2 പ്രാവശ്യം വളച്ച്, ഒരു 3 പ്രാവശ്യം വളച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിതിനെ നമ്മളൊന്ന് സ്റ്റേബിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനത് വിട്ട് പോകും. ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ വിട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം.
നമുക്ക് ഇതിപ്പോ റെഡിമെയ്ഡ് ആയിട്ട് ഒത്തിരി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ചെയ്തുണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്നത് വലിച്ചങ്ങ് വെച്ചാൽ മതി. പിന്നെ നമുക്ക് കളേഴ്സ് അല്ലെങ്കിൽ ഗോൾഡനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് വീണ്ടും ഒരു 3 പീസ് അതുപോലെ തന്നെ വെക്കാം. എന്നിട്ട് സൂക്ഷിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾക്ക് ഒന്നും കൂടെ അതിനെ ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു പീസ് എടുത്ത് ലെങ്ത് വേണ്ട, നമ്മളൊന്ന് ആവശ്യത്തിന് ലെങ്ത് എടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ റൗണ്ടാക്കി പിടിക്കാം. ഇതുപോലെ റൗണ്ടാക്കി ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതിന് നടുക്കോട്ട് വെച്ചിട്ട്, കാരണം നമ്മളവിടെ സ്റ്റേബിളൊക്കെ ചെയ്തതിൻ്റെ ഒരു അഭംഗിയും പിന്നെ ഒരു ബോയാകുമ്പോൾ നമുക്ക് ഇതുപോലെ നടുക്ക് വേണം. അപ്പോൾ നമുക്ക് വേറൊരു പീസ് എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കണതാണ് നമുക്ക് എളുപ്പം. വിട്ടു പോകാണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ വീതി കുറവായതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. നമ്മൾ വീതിയുള്ളതൊക്കെ എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഇതിനിപ്പോൾ ഇത്രയും ലെങ്ത് ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടെ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ പീസ് നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിലോട്ട് എടുക്കുക. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇത് വീതി കുറവായതുകൊണ്ട് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. വീതി ഉള്ളത് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീതിയുള്ളത് മുന്നേ എടുക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഓരോന്നിൻ്റെ അറ്റം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ബോയുടെ ഒക്കെ കീഴിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ചെയ്യണം, അത് മറക്കണ്ടായാലും. ഇതിനിപ്പോൾ നമുക്ക് വീതി കുറവായാലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ രണ്ട് പീസ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും കൂടി ഇതുമേലോട്ട് പിടിപ്പിച്ചു, ഇതുമേ പിടി വെച്ച് നമുക്ക് അതിനെയും കൂടി സ്റ്റേബിളൊക്കെ ചെയ്ത് അത് സ്റ്റേബിൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് എക്സ്ട്രാ പീസായിട്ട് ഇതിലിങ്ങനെ കിടന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിബൺ ഇതുണ്ടാക്കിയെടുക്കുന്നത്, ബോയ് ഉണ്ടാക്കിയെടുത്തിട്ട്. ഇനിയിപ്പോൾ ഇത് ഓൾറെഡി ഇതിങ്ങനെ കേളിയായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ അത് കേളി ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കത്രി വെച്ചിട്ട് പതുക്കെ വല്ലാണ്ട് ഇത് നമ്മൾ എത്ര പ്രസ്സിങ് കൊടുക്കുന്നോ അത്രയും അത് വല്ലാണ്ട് ചുരുണ്ടോ. അപ്പം പതുക്കെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. കത്രി വെച്ചിട്ട് തന്നെ ചെയ്യണം. നമ്മൾ നേരത്തെ കിടന്നേക്കാളും ഇത് കേളിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇത് വളരെ ഈസിയാണ്, പക്ഷേ അത് വല്ലാണ്ട് പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരുണ്ടെന്ന് കേൾപ്പോൾ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം അങ്ങനെയാണ് കേളിയാക്കി ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് ഇതും അതിനോട് ഫിക്സ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഇതാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരു ബോയാക്കി വയ്ക്കുക. ഇതിന് നമ്മൾ ഏകദേശം ഇവിടെ മുകളിലേക്ക് ഇപ്പോൾ ഒരു ബൊക്ക എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിതിനെ ഇതിന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇപ്പോൾ ചിലതിൽ വന്നിട്ട് നമ്മൾക്കിപ്പോൾ താഴെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബോയ് എടുത്തിട്ട് പിന്നെ നമ്മളത് കമ്പിയിലേക്ക് ഫിക്സ് ചെയ്യാണ് ചെയ്യണത്. ഇതിപ്പോൾ ചുമ്മാ കുറേ പീസ് എടുത്തതാണ്, അത് കമ്പിയിലോട്ട് ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ താഴേന്ന് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ വെറുതെ ഇതിൻ്റെ ആ ഹോൾഡറിലേക്ക് തന്നെ കുത്തി കൊടുക്കാം. ഇങ്ങനെ താഴേക്ക് എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റും. കാണാനല്ലോ ഇത് കണ്ടില്ലേ? അപ്പോൾ താഴേക്ക് ഹാങ് ചെയ്ത് ഞാൻ നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. അതല്ല, നമുക്ക് മുകളിൽ നിന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് കമ്പി കുത്തിയിട്ട് നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടാൻ പറ്റും. അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. നമുക്ക് ഇപ്പോൾ താഴേ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം അതൊക്കെ നമ്മളുടെ ഒരു ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അത് നമുക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിൽ നമുക്കത് ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഇതും ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ അത് ഇതല്ല ഇത്രയും ഫിനിഷിങ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇതിനേക്കാൾ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സമയമെടുത്തിരുന്ന് സാവധാനം കട്ട് ചെയ്ത് പിന്നെ എല്ലാം ചെയ്തിട്ടാണെങ്കിലും നമുക്കിപ്പോൾ ലീവ്സൊക്കെ ഇങ്ങനെ മുകളിലേക്കൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കട്ട് ചെയ്യണം. അതൊക്കെ ഫൈനലായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസുകൾ ചിലപ്പോൾ നമ്മൾ കുത്തിക്കഴിഞ്ഞാലും അവിടെ അവിടെയൊക്കെ ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ അതൊക്കെ പതുക്കെ എടുത്തിട്ട് നമുക്ക് ആ ഓരോന്ന് നോക്കി അതൊക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം.
മൊത്തം അങ്ങനെ പെട്ടെന്നൊന്നും കട്ടിയരുത്, നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഓരോ ഇതെടുത്തിട്ട് അങ്ങനെ കട്ടിയത്. അപ്പോൾ വലിയ കുഴപ്പമില്ല ഇതിന്, എല്ലാം ഒരു ലെവലായിട്ട് തന്നെ നിൽക്കണത്. നമുക്കിപ്പോൾ ഇതുപോലെ ഒരു ബൊക്കെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒത്തിരി സമയമെടുത്തിരുന്ന് ചെയ്തതാണ്. അതിൻ്റെ വളരെ കൃത്യമായിട്ട് അത് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ബോയും കെട്ടി. ഇത് ഫൈനലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതൊക്കെ. ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടി, പക്ഷെ കുറച്ച് സമയമെടുക്കും. കാരണം നമുക്ക് ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല, സമയമെടുക്കുന്നതിനോട് ഫിനിഷിങ് വരാൻ വേണ്ടി ഇപ്പം എല്ലാവരും സമയമെടുത്തിരുന്നു. ഇതുപോലെ നല്ല ഭംഗിയുള്ള ബൊക്കെ ഇപ്പം നമുക്കിപ്പോൾ റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ നമുക്ക് ബൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ തനിയെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കാം, എല്ലാവർക്കും പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.